നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ജല ഉപവന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കാലാവസ്ഥയ്ക്കും കാഴ്ചകൾക്കുമൊപ്പം പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ സവിശേഷതകളെ തൊട്ടറിയുവാൻ സഹായിക്കുന്നതാണ് നീലക്കുറിഞ്ഞ് എന്ന പേരിട്ടിരിക്കുന്ന ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും മൂന്നാറിന്റെ മൂന്നാറിൻറെ ജൈവവൈവിധ്യത്തിന്റെ സവിശേഷതകൾ സംബന്ധിച്ച അറിവ് പകരുക എന്ന ലക്ഷ്യമാണ് ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന് പിന്നിൽ ഇതിനായി ഇന്ററാക്ടീവ് കിയോസ്കുകൾ പാനലുകൾ വീഡിയോ തുടങ്ങിയവയും ആവാസവ്യവസ്ഥ സാംസ്കാരിക പാരമ്പര്യം ഭൂപ്രകൃതി ജന്തു സസ്യവൈവിധ്യങ്ങൾ എന്നിവയുടെ അടക്കമുള്ള സംവിധാനങ്ങളും വിജ്ഞാന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന പേരിട്ടിരിക്കുന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഈ സവിശേഷതകളുടെ സമ്പന്നമായ ഒരു മേഖലയായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പശ്ചിമഘാട്ടത്തിൻ്റെ ജൈവവൈവിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് അപൂർവകമായ ജന്തു സസ്യങ്ങൾ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പം അതിനെയെല്ലാം നിലനിർത്താനും അതിൻ്റെയെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്താനും ഈ നൈവോവിധ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ സഹായകമാകുന്ന തലത്തിലാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ടി എൻ സീമ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടിമാലി സർക്കാർ ഹൈസ്കൂൾ അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം ഉയർന്ന പ്രദേശങ്ങളിലെ പരിസ്ഥിതി നിത്യഹരിത വനങ്ങൾ കുറ്റിക്കാടുകൾക്കിടയിലെ ചിതൽപ്പൊറ്റുകൾ തുടങ്ങിയവയുടെ ത്രിമാന മാതൃകകൾ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആദിവാസി ഗോത്രജീവിതത്തിന്റെ സവിശേഷതകൾ കണ്ടറിയാൻ കേന്ദ്രം സഹായിക്കും മൂന്നാറിലെ പതിനഞ്ച് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തിയ തൃമാന ഭൂപടം മൂന്നാറിൻ്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഇരുപത്തിയഞ്ച് ഡിസ്പ്ലേ പാനലുകൾ ഇൻ്ററാക്റ്റീവ് ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ എന്നിവയൊക്കെ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി